യും പക്ഷത്ത് നിലനിന്നിരുന്നത് കൊണ്ട് മാത്രമാണ്. പരിശുദ്ധ പിതാവിനെ ഓർത്തെടുക്കുമ്പോൾ ഈ വരികൾ പിന്നെയും മനസ്സിലുണ്ട്. നീതിപൂർവമായ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത് ശാശ്വതമായിരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് യാതൊരു രാഷ്ട്രീയ കസർത്തുകളോടും അധികാര കസേര ഉറപ്പിക്കാനുള്ള യാതൊരു രാഷ്ട്രീയ കസർത്തുകളോടും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തില്ല. അങ്ങനെ രാഷ്ട്രീയ കസർത്ത് കാട്ടിയ ഹെറോദാവിനെ അദ്ദേഹം വിളിച്ചത് കുറുക്കൻ എന്നാണ്, യേശു വിളിച്ചത് കുറുക്കൻ എന്നാണ്. അതുപോലെ പീലാത്തോസിൻ്റെ അരമനയിൽ നീതി ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന സമയത്ത് കുലീനമായ മൗനം കൊണ്ടാണ് യേശു അതിനെ പ്രതിരോധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹം എങ്ങനെയാണ് ക്രിസ്തുവിനെ പിന്തുടരാൻ ശ്രമിച്ചത് എന്ന് ഓർക്കുമ്പോൾ, നീതിയുടെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിനെ പിന്തുടരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു നിലപാടുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ് കുരിശ്, അവസരവാദികൾക്ക് അതൊരാഭരണം മാത്രമാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് എന്നാളും കോട്ടയും അഭയവുമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.